ഹായ് ഫ്രണ്ട്സ്, പ്രേംജി വ്ലോഗിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ എപ്പിസോഡ് കണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച, ലൈക്ക് ചെയ്ത, സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും വ്യൂവും സബ്സ്ക്രിപ്ഷനും എല്ലാം എനിക്ക് നൽകിയത് പുതിയൊരു ഊർജ്ജമാണ്, ആവേശമാണ്. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് 5000 വർഷത്തിലേറെ സാംസ്കാരിക പാരമ്പര്യമുള്ള ഒമാൻ്റെ ചരിത്ര അവശേഷിപ്പുകളുടെ നിധി കാഴ്ചകളിലേക്കാണ്. ഒമാനിലുള്ളവരും ഒമാനിലേക്ക് സന്ദർശനത്തിനായി വരുന്നവരുമെല്ലാം തീർച്ചയായും ഒരു വട്ടമെങ്കിലും സന്ദർശിക്കേണ്ട അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സ്ഥലമാണ് ബൈത്തുൽ സുബൈർ. സുന്ദരിയായ ഒമാൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ തുറമുഖ നഗരമായ മസ്കറ്റിൽ സ്ഥിതി ചെയ്യുന്ന ബൈത്തുൽ സുബൈറിലെ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ഞാനിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഒമാൻ്റെ പഴയകാല തുറമുഖ നഗരമാണ് മസ്കറ്റ്. ഒരുപക്ഷെ ഒമാനിലെ ഏറ്റവും പ്രശസ്തമായ നഗരങ്ങളിലൊന്നും മസ്കറ്റ് തന്നെയായിരിക്കും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബൈത്തുൽ ഗ്രേസിയും ബൈത്തുൽ നാദിറുമൊക്കെ കാവൽ നിൽക്കുന്ന മസ്കറ്റിൽ ഒമാൻ്റെ പാരമ്പര്യവും ചരിത്രവുമൊക്കെ ആലേഖനം ചെയ്തിട്ടുള്ള നിരവധി മ്യൂസിയങ്ങൾ കാണുവാൻ സാധിക്കും. ഒമാനിൽ സന്ദർശനം നടത്തുന്നവരും ഇവിടെ താമസമാക്കിയിട്ടുള്ളവരുമൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും തീർച്ചയായും സന്ദർശിക്കേണ്ട സാംസ്കാരിക കേന്ദ്രമാണ് ബൈത്തുൽ സുബൈർ. 5000 വർഷങ്ങൾക്ക് മുൻപേയുള്ള ഒമാനിലെ മനുഷ്യർ വാസസ്ഥലങ്ങൾ നിർമ്മിച്ചതിൻ്റെയും പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ചതിൻ്റെയുമൊക്കെ അവശേഷിപ്പുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒമാനിലെ പ്രമുഖ ബിസിനസ് സ്ഥാപനമായ സുബൈർ കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് 1998 പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയ ഈ മ്യൂസിയം. ഒമാൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ നിധികൾ സൂക്ഷിച്ചിട്ടുള്ള ബൈത്തുൽ സുബൈർ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. ഇരുപതാം നൂറ്റാണ്ടിലെ ഒമാനി ജനതയുടെ വസ്ത്രധാരണ ശൈലിയുടെ ഒരു നേർക്കാഴ്ച ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതും ക്രോസ് കൾച്ചറൽ ഫ്യൂഷനുകളും മിഴിവുറ്റ നിറങ്ങളിൽ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നവയാണ് ഇവയിൽ ഏറെയും. എന്നിരുന്നാലും തുണിത്തരങ്ങളിലും ശൈലിയിലും പ്രാദേശികമായ വ്യത്യാസങ്ങൾ പ്രകടമാണ്. തീർച്ചയായും ഫാഷൻ ഡിസൈനർമാർക്കും കലാകാരന്മാർക്കുമൊക്കെ പ്രചോദനം നൽകുന്നതാണ് ഈ കളക്ഷൻ. 20th century ആരംഭകാലം മുതൽക്കുള്ള പരമ്പരാഗത ഒമാനി പുരുഷ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒമാനി പുരുഷന്മാരുടെ ദേശീയ വസ്ത്രമായ ദിസ്ദാഷ് വളരെ ലളിതവും നീളത്തിലുള്ളതുമാണ്. നീളമുള്ള സ്ലീവ്, വൃത്താകൃതിയിലുള്ള കഴുത്ത്, കഴുത്തിൽ നിന്നും കുറച്ച് താഴേക്ക് ഇറങ്ങി നിൽക്കുന്ന എംബ്രോയിഡറി ഓപ്പണിംഗ്, സുഗന്ധദ്രവ്യങ്ങൾ പൂശുവാനായി പ്രത്യേകം നൂൽക്കെട്ടും ഈ വസ്ത്രത്തിന്റെ പ്രത്യേകതയാണ്. ഈ ദിഷ്ദാഷയുടെ ശൈലി ഒമാനിലെ എല്ലാ പ്രവിശ്യകളിലും ഏകദേശം ഒരുപോലെയാണെങ്കിലും സൂർ, അൽദാഹിറ എന്നിവിടങ്ങളിൽ നിന്നുള്ള വസ്ത്രങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ കാണാം. ഈ വസ്ത്രത്തിനോടൊപ്പം ഖഞ്ചർ, മുസർ അല്ലെങ്കിൽ തലപ്പാവ് എന്നിവ കൂടി ധരിക്കുന്നതോടെ ഈ ദേശീയ വസ്ത്രത്തിന് ഔപചാരികത കൈവരുന്നു. പഴയകാല മൺപാത്രങ്ങൾ, ചെമ്പ് പാത്രങ്ങൾ എന്നിവയുടെ ശേഖരവും ഇവിടെ കാണാം. ഇതിൽ പ്രാദേശികമായി നിർമ്മിച്ചവയും ഇന്ത്യ, ചൈന എന്നിവിടങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്തവയും ഉൾപ്പെടുന്നു. പ്രാദേശികമായി നിർമ്മിച്ച പാത്രങ്ങളിൽ പ്രാദേശിക ശൈലികളുടെയും രൂപകൽപ്പനകളുടെയും വ്യത്യാസം പ്രകടമാണ്. ഇവ മിക്കവാറും കളിമണ്ണിൽ തീർത്തതാണ്. 3rd century മുതൽക്കേ ഒമാനിൽ ചെമ്പിന്റെ ഉപയോഗം നിലനിന്നിരുന്നതായി കാണാം. ചെമ്പ് കൊണ്ടുള്ള വീട്ടുപകരണങ്ങൾ എല്ലാ വീടുകളിലും സർവ്വസാധാരണമാണ്. ഗൾഫ് നാടുകളിലെ കൽപ്പക വൃക്ഷമായ പനയുടെ ഓലയും മടലും ചെളിയും ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇവിടുത്തെ പുരാതന കെട്ടിടങ്ങൾ നിർമ്മിച്ചിരുന്നത്. ഇവിടുത്തെ വിശാലമായ ആർട്ട് ഗാലറിയിൽ പല പ്രശസ്ത ചിത്രകാരന്മാരുടെയും സൃഷ്ടികൾ വിൽപ്പനയ്ക്കായി വച്ചിട്ടുണ്ട്. ചെറിയ സെമിനാറുകൾക്കും പത്രസമ്മേളനങ്ങൾക്കുമൊക്കെ അനുയോജ്യമായ സൗകര്യങ്ങൾ, റെസ്റ്റോറൻറ്റ്, ഡൈനിങ് റൂം എന്നിവയൊക്കെ പ്രധാന കെട്ടിടത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഈ കഫ്റ്റീരിയയിൽ കാണാം. 3000 പഴക്കമുള്ളതാണ് ഒമാനിലെ ജലസേചന രീതിയായ ഫലജ്. ഇതിൻ്റെ മാതൃകയും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ചേർന്ന് തന്നെ പഴയ രീതിയിലുള്ള ഒരു കെട്ടിട നിർമ്മിതിയും കാണാം. Thank you.
ഈ കാണുന്ന കേത്താൻ ഫാനും സിറാമിക് സ്വിച്ചും നമ്മളിൽ കുറച്ചു പേർക്കെങ്കിലും ഓർമ്മയുണ്ടാകും. ഒരു പഴയകാല പട്ടണത്തിന്റെ ദൃശ്യം ജലസേചന രീതിയും പ്രദർശിപ്പിച്ചിരിക്കുന്നു. മത്സ്യബന്ധനം ഒമാന്റെ തീരപ്രദേശങ്ങളിലെ പ്രധാന ജീവിത മാർഗമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ തീരദേശ പ്രദേശവും ഒമാൻ അവകാശപ്പെട്ടതാണ്. അതിൻ്റെ കാഴ്ചകളിലേക്ക് നമ്മൾ വരും എപ്പിസോഡുകളിൽ കടക്കുന്നുണ്ട്. ഇവിടുത്തെ ഈത്തപ്പനകളെല്ലാം പൂത്തു കായ്ച്ചിരിക്കുകയാണ്. ഈ ചൂടുകാലത്ത് തന്നെ ഇത് വിളവെടുപ്പിന് തയ്യാറാകും. അതിൻ്റെ കാഴ്ചകളും വരും എപ്പിസോഡുകളിൽ കാണാം. നിങ്ങൾ നൽകുന്ന ഊർജത്തിൻ്റെ ആവേശത്തോടെ പുതിയ കാഴ്ചകൾ തേടി പ്രേംജി വ്ലോഗ് സഞ്ചാരം തുടരുകയാണ്. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരേക്കും സ്നേഹത്തോടെ പ്രേംജിത്ത്.